നമുക്കിടയിൽ അതിരോ വരമ്പുകളോ ഇല്ലെന്ന് കൂടെ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാലം. ആ ഓർമ്മപ്പെടുത്തലിന് ചുമതലപ്പെട്ടവർ കലയെയും സാഹിത്യത്തെയും ഉപാസിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണല്ലോ SPB നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കോൺ കവർന്നെടുത്തത്. നമ്മുടെ പ്രണയത്തിനും വിരഹത്തിനും ഏകാന്തതയ്ക്കും അദ്ദേഹത്തെ നാം കൂട്ടുവിളിച്ചത്. നമുക്കും നമ്മുടെ നാളുകൾക്കും തലമുറകൾക്കും ഉജ്ജ്വല സംഗീതം സമ്മാനിച്ച ആ മനുഷ്യന് വിടം. എങ്ങേയും എപ്പോഴും സംഗീതം സന്തോഷം. സെപ്റ്റംബർ 25 ഉച്ചയ്ക്ക് 1:04 ആ ദുഃഖവാർത്ത നമ്മുടെ ഹൃദയം നടുക്കി. SP ബാലസുബ്രഹ്മണ്യം അന്തരിച്ചു. ചെന്നൈയിലെ MGM ആശുപത്രിക്ക് മുന്നിൽ പ്രതീക്ഷയുമായെത്തിയ ആരാധകരുടെ കണ്ണീരണിഞ്ഞു. ആ വാർത്ത ലോകമെമ്പാടും എത്തി. എല്ലായിടത്തും കണ്ണീര് മാത്രം. വൈകിട്ട് 4 മണിയോടെ SPBയെ കോടമ്പാക്കത്തിന് സമീപമുള്ള കാംദാ തെരുവിലെ വീട്ടിലേക്ക് എത്തിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ പോലീസ് പരമാവധി ശ്രമിച്ചെങ്കിലും ആയിരങ്ങൾ വീട്ടിലേക്ക് ഒഴുകിയെത്തി. അവസാനമായി ഒരു നോക്ക് കാണാൻ. ഹി ഈസ് നോട്ട് ഓർഡിനറി. ഒരു ഓൾറൗണ്ടർ, റൈറ്റ്? ആൻഡ് വെരി വെരി ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി. വെരി ഹംബിൾ ആൻഡ് വെരി എന്താ ചൊല്ല ലോട്ട് ഓഫ് വെരി കമ്പാഷനേറ്റ് ആണ്. ഒരു ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീയിങ്. രാത്രി 8 മണിവരെ വീട്ടിൽ പൊതുദർശനം. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ SPBയെ കാണാൻ വീട്ടിലേക്ക് വന്നിരുന്നു. ഇവിടെ കോടമ്പാക്കത്തെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം SPBയുടെ ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകൾക്കായി റെഡ് ഹിൽസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂരിരുട്ടിലും താമരൈപ്പാക്കത്തേക്കുള്ള പാതയ്ക്കിരുവശവും ആളുകളെ കൊണ്ട് നിറഞ്ഞു. അവർ കയ്യിൽ പൂച്ചെണ്ടുകൾ കരുതിയിരുന്നു. ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹവും ഏറെ ഉണ്ടായിരുന്നു. மன்றம் வந்த தென்றலுக்கு மஞ்சம் வர நெஞ்சம் இல்லையோ அன்பே என் அன்பே தொட்டவுடன் சுட்டதென்ன கட்டழகு வட்ட நீளவோ கண்ணே என் கண்ணே பூபாலமே. ഈ ജീവിതകാലത്തിനിടയിൽ ഒരിക്കൽ പോലും SPB ഇവരെയൊന്നും നേരിട്ട് കണ്ടിട്ടുണ്ടാകില്ല. തിരിച്ചും അങ്ങനെ തന്നെ. പക്ഷേ മനുഷ്യർ കാത്തുനിന്നു വഴിനീളെ. ഇതിലും വലിയ ഏത് പുരസ്കാരമുണ്ട് ഭൂമിയിൽ? രാത്രി 11 മണിക്ക് SPBയെ താമരൈപ്പാക്കത്തുള്ള ഫാം ഹൗസിൽ എത്തിച്ചു. SPBയുടെ ഭൗതിക ശരീരം ഇപ്പോൾ ഇവിടെ താമരൈപ്പാക്കത്ത് ഫാം ഹൗസിലാണുള്ളത്. അല്പസമയത്തിനകം ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അർദ്ധരാത്രിയിലും പുലർച്ചെയും അതിനുശേഷവുമെല്ലാം ആളുകൾ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടേയിരുന്നു. മോർ ദൻ എ സിംഗർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ ഹൃദയമുള്ളൊരു മനുഷ്യനാണ്. അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി. വലിയ തോട്ടമാണ് ഈ ഇടം. SPBയുടെ സ്വപ്നത്തിലെ സുന്ദര തീരം. ചെറിയൊരു വീട്, കന്നുകാലികളും ഫലവൃക്ഷവും നെല്ലും പച്ചക്കറിയും. പേരിൽ മാത്രമല്ല പാമുള്ളത്. മാവും നെല്ലിയും സപ്പോർട്ടയുമെല്ലാം നിറയെ. അതിനിടയിലെ ഒരു മാവിൻ ചുവട്ടിൽ SPBയ്ക്കായി അന്ത്യവിശ്രമ സ്ഥലം. 11:30 ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായി. പൊതുദർശന സ്ഥലത്ത് നിന്നും SPBയെ അന്ത്യവിശ്രമ സ്ഥലത്തേക്ക് എത്തിച്ചു. അവിടെയും ആൾക്കൂട്ടം. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ. അതിനിടയിൽ വിജയ് വന്ന SPBയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മകൻ SP ചരൺ അന്ത്യകർമ്മങ്ങൾ നടത്തി. സമയം 12:40. എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി. എല്ലാ മനുഷ്യരും പിരിയുകയാണ്. വിശാലമായ തോട്ടത്തിന് നടുവിൽ SPBയ്ക്ക് അന്ത്യവിശ്രമം. ചുറ്റിലും മരങ്ങൾ. അവ വളർന്നു വലുതായി ആ ഇടത്തിന് തണലൊരുക്കും. അപ്പോഴും അതിനുശേഷവും ആ അനശ്വര സംഗീതം നമുക്ക് തണലൊരുക്കിക്കൊണ്ടേയിരിക്കും. 40,000-ലധികം ഗാനങ്ങൾ നമ്മുടെ തലമുറയ്ക്കും ഇനിയുള്ള തലമുറകൾക്കും ആസ്വദിക്കാൻ ബാക്കിയാക്കി പ്രിയപ്പെട്ട SPB ഇതാ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. മണ്ണിലാകി നിന്ന് മന്ദഹാസം മാത്രം കണ്ടു ഞാൻ.